ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. 4 മണിക്ക് ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണിക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഴമൊക്കെ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യെല്ലാം ചൂടായി വന്നപ്പോൾ 4 നീന്ത്രപ്പഴമാണ് അത് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അപ്പോൾ ഒന്ന് പഴമൊന്ന് വാടി വരുമ്പോൾ 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. നാളികേരം ചേർത്ത് കൊടുത്തിട്ട് പഴം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മണത്തിന് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ചതച്ചതാണ്. അപ്പോൾ ഒരു 1-2 ഏലക്ക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഡാ ഇതേ രൂപത്തിലാക്കി എടുക്കുക. നന്നായിട്ട് കുഴമ്പനായി കിട്ടണം. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 കപ്പ് ശർക്കര നീരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 അച്ചി ശർക്കര എടുത്തിട്ടുള്ളൂ. പഴത്തിന് നല്ല മധുരമുണ്ട്. ശർക്കര നീര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ശർക്കര നീര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം നീര് ചൂടുള്ളൊരു ശർക്കര നീരാണ്. ചൂടില്ലെങ്കിൽ ചൂടുണ്ടായാലും വിഷയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശർക്കര നീര് പോരെങ്കിൽ പോരാത്ത വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ പഴം ചേർത്ത് കൊടുത്തിരുന്നു. മിക്സ് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുത്തിരുന്നു. അത് വീഡിയോ വിട്ടുപോയതാണ്, എൻ്റെ നിന്ന് കട്ടായിപ്പോയി. ഇപ്പം ഞാനൊരു കിണ്ണത്തിൽ നെയ്യെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ തന്നെ ചെയ്തതാണ് കേട്ടോ. അതാണ് ഒരു മിസ്സിംഗ് ഒക്കെ വരുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇഡലിച്ചെമ്പിൻ്റെ തട്ടിലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ ആ വിറകടുപ്പിലാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ വിറകടുപ്പാണ് നല്ലത്. കാരണം ഗ്യാസ് ലാഭിക്കാൻ അതാണ് ബെറ്റർ എന്ന് തോന്നി. ഇപ്പോൾ വിറകുണ്ടെങ്കിൽ വിറകടുപ്പിലാണ് ഞാൻ വെക്കാറ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിണ്ണത്തപ്പം എന്ന് പറയാം, നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ അതിതാ ഇതേപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മണി 7 നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്നൊന്ന് പ്രിപ്പയർ പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തുള്ള ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നേരില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പ്ലാനിങ് ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് പഴവും ഗോതമ്പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.